സർക്കാർ പറയുന്നത് കേന്ദ്രം കേരളത്തോട് അവഗണന കാട്ടുന്നു എന്നുള്ള വിമർശനമാണ് എപ്പോഴും ഉന്നയിക്കുന്നത് ഇന്ന് പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിച്ചതുപോലെ തന്നെ ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമല്ലേ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അടിയന്തരമായ ധനസഹായം പോലും ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ അങ്ങനെ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടും ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ വയനാട് ജില്ലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു അടിയന്തര സഹായം നമ്മൾ പ്രതീക്ഷിച്ചത് കൽപ്പറ്റയിലെ കലക്ടറേറ്റിൽ വെച്ചുകൊണ്ട് ഒരു അടിയന്തര സഹായം പ്രഖ്യാപിക്കുമെന്നാണ് പക്ഷേ ഒരു രൂപയുടെ സഹായം പോലും പ്രഖ്യാപിച്ചില്ല പിന്നീട് മലയാളികൾ പ്രതീക്ഷിച്ചു അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചെത്തിയാൽ ഒരു അടിയന്തര സഹായം വരുമെന്ന് പക്ഷെ അപ്പോഴും വന്നില്ല കേരളത്തിന് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അന്നേ ദിവസം ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ ഞാൻ തന്നെ പറയുന്നു ഇനി ഒന്നും കിട്ടാം കാരണം അടിയന്തര സഹായം കിട്ടിയിട്ടില്ല അദ്ദേഹം ഒരു വന്നു ഒരു ഫോട്ടോഷൂട്ട് നടത്തി ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ പ്രധാനമന്ത്രി ഇതാ വന്നു എന്തോ കാട്ടാൻ പോകുന്നു എന്തൊക്കെ പറഞ്ഞൊക്കെ പോയി എന്നല്ലാതെ വയനാട്ടിലെയോ ചൂരൽമലയിലെയോ അല്ലെങ്കിൽ പുത്തിരിമറ്റത്തെയോ ജനങ്ങൾക്ക് ഒരു രൂപയുടെ സഹായം പോലും ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാലും നേരത്തെ ചെറിയ രൂപത്തിൽ ദുരന്തം നടന്ന ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ തന്നെ സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ വയനാട് ജില്ലയിൽ നിരന്തരമായ ദുരന്തം ഉണ്ടാവുകയാണ് ആ ദുരന്ത ബാധിതർക്ക് ഇന്നേ വരെ കേന്ദ്രത്തിന്റെ ഒരു രൂപ സഹായം പോയി കിട്ടിയിട്ടില്ല ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് സാധാരണ കിട്ടുന്ന ദുരിതാശ്വാസ ഫണ്ടാണ് അത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യേണ്ട നമ്മുടെ വിഹിതമാണ് അല്ലാതെ വയനാട് പാക്കേജ് എന്ന പേരിൽ വയനാടിന് വേണ്ടി ഈ ദുരന്തം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് നടന്ന വയനാട്ടിന് വേണ്ടി ഇന്നേ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന ചെലവ് കൂടെ അധികമായി എന്നല്ലാതെ വയനാട്ടിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല.